this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. അപ്പോൾ ഞാൻ ഇതിൻ്റെ വയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആകെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈ ബീമിൻ്റെ ബൾബ് എടുത്താണ് ഞാൻ ഇൻഡിക്കേറ്ററിൽ ഇട്ടത്. അതുകൊണ്ട് ഒരു ബൾബും കൂടെ വാങ്ങാനുണ്ട്. പിന്നെ നമുക്ക് പ്ലേറ്റിംഗിന് കൊടുക്കാനുണ്ട്, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒരു, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലിങ്ങടിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവം കണ്ടിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് ബാറ്ററി ഊരിയിട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പം ഒന്നും കത്തുന്നില്ല. അപ്പോൾ ഞാനിത് തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ സ്വിച്ചിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പം കണ്ടോ ഇഗ്നീഷൻ ലൈറ്റ് കത്തി. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നു, ഓഫായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ BLRUB പവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ബാറ്ററി കണക്റ്റഡ് അല്ല, കണ്ടോ ഈ വയർ ഞാൻ വെടിപ്പിച്ചു. അത് ഞാനിപ്പം തിരിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇഗ്നീഷൻ ലൈറ്റ് കത്തി, വിട്ട ഡിസ്കണക്ട് ആയി. എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ടെയിൽ ലാമ്പ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഫ്രണ്ട് ബാക്ക്, പിന്നെ ഈ ഭീകരനായ ഹോണുണ്ട് ഇതിനകത്ത്. ഓക്കെ, രണ്ടെണ്ണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടു, ഇൻഡിക്കേറ്റേഴ്സ് ഇതാണ്ട് മൊത്തമുണ്ട്. വണ്ടി മര്യാദയ്ക്ക് ഐഡ്ലിംഗ്, ഐഡ്ലിംഗ് RPM ചെറുതായിട്ട് ഇത് ചാടി ചാടി നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ മീറ്ററിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ വണ്ടിയുടെ കുഴപ്പമില്ല. അടുത്ത നമ്മൾ ഇതിൻ്റെ പാർക്കിംഗ് ലൈറ്റ് ഇട്ടു. പാർക്കിംഗ് ലൈറ്റ് ഇട്ടപ്പം ബാക്കിലും ലൈറ്റ് കത്തി. ഓക്കെ, ഇതെല്ലാം BLRUB നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ടു, കണ്ടോ ഹെഡ്ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്, പാർക്കിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇനി അയ്യോ, ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം, ഓഫ് ആയിപ്പോയി. ഒരു കാഴ്ച നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടോ, രണ്ട് ഹോണും കൂടെ വർക്ക് ചെയ്യുന്ന കണ്ടോ. ഞാൻ കുറച്ച് സ്ലോ സ്പീഡ് കുറയ്ക്കാൻ പോവാണ്. ഏകദേശം ഒരു 1500 RPM അടുപ്പിച്ചാണ് ഐഡിൽ ഇന്ന്, കണ്ടോ ഇപ്പോഴും ബാറ്ററി ഡിസ്കണക്റ്റഡ് ആണ്. കണ്ടോ, അപ്പോൾ ബാറ്ററി എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞ ഒരു വേസ്റ്റ് ആണ്, കണ്ടോ കണക്റ്റഡ് അല്ല. രണ്ട് ഹോണാണ് ഇത് ഓടിക്കുന്നത്, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ. വണ്ടി ഓഫ് ചെയ്തിട്ടു. ഇനി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, അതായത് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാൻ സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരെയും പിന്നെ സ്പെയർ പാർട്സ് വിൽക്കുന്ന ആൾക്കാരെയും ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതൊരു വലിയ തലവേദനയാണ് ആവാറ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാധനത്തിന് 100% തൃപ്തി എനിക്ക് വരുന്നത്. പിന്നെ മാത്രമല്ല ഇതിപ്പം നിങ്ങൾക്ക് കാണാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു 6 മാസം 7 മാസത്തിൽ എനിക്ക് ബാറ്ററി ഇതിന് മുമ്പേ ഞാൻ റീപ്ലേസ് ചെയ്തുകൊണ്ടിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് 6 യൂണിറ്റ് അടിച്ചു പോകും, പിന്നെ ചാർജിങ് നിൽക്കും. പിന്നെ ഇത്രയും ഇലക്ട്രിക്കൽസ് ഒന്നും നമുക്ക് ഒരിക്കലും വണ്ടിയിൽ ഓടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ഹോൺ അടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവിടെ പട്ടികളുടെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഈ കിടന്ന് നിലവിളി. നമ്മുടെ ഇവിടുത്തെ ആശാൻ തന്നെയാണ് കിടന്ന് നിലവിളിക്കുന്നത്.
അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അപ്പം ബാറ്ററി എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ വണ്ടിയിൽ ആവശ്യമില്ല. ഇത് ഞാൻ മറ്റേ ഓറഞ്ച് ആർഡിയിൽ നിന്ന് എടുത്തതാണ്. അത് ഞാൻ തിരിച്ച് അതിലേക്ക് തന്നെ അതേപോലെ ഒരു തെറ്റുകൂടാതെ തിരിച്ചെടുത്ത് സ്ഥാപിക്കാൻ പോവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ രീതിയിൽ ഒരു ക്വാളിറ്റി ഇതിനകത്ത് വരുന്നത്. ഞാൻ ഇപ്പം നമ്മളുടെ മാർക്കറ്റിലുള്ള ഏകദേശം എല്ലാ CDI യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോക്ക്, പിന്നെ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാദം സൃഷ്ടിക്കാനുള്ള ഒരു അതിലില്ല ഞാൻ. പക്ഷെ എൻ്റെ ഇപ്പോൾ RX-നകത്ത് വളരെ പേര് കേട്ട ഒരാളുടെ CDI ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒറിജിനൽ 1900 കിറ്റും കൂടെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം അത് ഇതുവരെ എനിക്ക് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് അതിൽ നിന്ന് ഒരു പവർ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ആ വണ്ടി ഏകദേശം കട്ടപ്പുറത്ത് ഇരിക്കുന്നത്. ഇതിൻ്റെ കേസ് അങ്ങനെയല്ല. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ സാധനം എന്ന് പറയുന്നത് 100% പ്ലഗ് ആൻഡ് പ്ലേ ആയിരുന്നു. നിങ്ങൾ ഇതിൻ്റെ ഐഡ്ലിംഗ് തന്നെ കണ്ടല്ലോ, ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ ഇതിനെ എനിക്ക് വലുതായിട്ടൊന്നും ട്യൂൺ ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് മര്യാദയ്ക്ക് അല്ലാതെ തന്നെ ഐഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളൊരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽസ് ആയിരുന്നു RD-ക്കകത്ത് വേറൊരു പ്രശ്നം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം തുരുമ്പെടുത്ത് ഗ്രൗണ്ട് കണക്ഷൻ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും വണ്ടിക്കകത്ത്. അപ്പം ബാറ്ററിയാണ് അതിനകത്ത് ഏറ്റവും ആദ്യം അടിച്ചു പോകുന്നത്. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിസ്റ്റർ റഹ്മാനോട് നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസയല്ല ഒരു പ്രശ്നം ഈ 2-സ്ട്രോക്ക് വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാർ. കാരണം ഈ 2-സ്ട്രോക്ക് വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഈ പറയുന്ന പോലെ റീസണബിളായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഡെസിഷൻ എടുക്കണമായിരുന്നെങ്കിൽ അവരെല്ലാവരും 4-സ്ട്രോക്കിലേക്ക് പോയേനെ. അപ്പോൾ ഈ 2-സ്ട്രോക്ക് വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന പാഷൻ കാരണമാണ് ഈ വണ്ടികൾ കൊണ്ടുനടക്കുന്നത്. പാഷനുപരി ഒരുപാട് പൈസയും ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഒരു RX-100 100,000 രൂപയ്ക്ക് പണിയുന്ന ആൾക്കാരെ എനിക്കറിയാം. ആ 100,000 രൂപയ്ക്ക് പണിഞ്ഞിട്ടുള്ള വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. RD-350 എന്ന് വെച്ചാൽ 7-8 ലക്ഷം രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പാഷൻ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാധനത്തിൽ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഇതിൻ്റെ ഇഗ്നീഷനും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബാറ്ററിയാണ്. അപ്പം ഇത് ഇപ്പം മറ്റേ ഓറഞ്ച് RD-യുടെ കഥ ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് മറ്റേ TCI ഇഗ്നീഷനായിരുന്നു. അപ്പോൾ ആ TCI ഇഗ്നീഷൻ മറ്റേ പോയിൻസിൻ്റെ അതേപോലെയാണ്, ബാറ്ററി ഇല്ലെങ്കിൽ അത് ഓടത്തില്ല. അപ്പോൾ ആ സാധനം പുള്ളി ഈ ബാറ്ററി ഒരു ദിവസം ഇട്ട് ചാർജ് ചെയ്തിട്ടാണ് ഈ സാധനം എൻ്റെ വീട് വരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്, ആ CDI മാറ്റുന്നതിന് മുമ്പേ. അപ്പോൾ അത്രയ്ക്കും പ്ലാനിങ്ങോടെയാണ് ഈ വണ്ടികൾ നമ്മൾ എടുത്തുകൊണ്ട് ഒരു ജംഗ്ഷൻ വരെ പോവുക, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയട്ടെ ഒരു 10-20 കിലോമീറ്റർ റൈഡിന് പോവുക. അങ്ങനത്തെ സിറ്റുവേഷനിലകത്തൊക്കെ ഈ വണ്ടികൾ ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ടേ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതായത് തലേന്നിരുന്ന് നമ്മളെല്ലാം ആലോചിക്കണം, ഓക്കെ ഇതിൻ്റെ ബാറ്ററിക്കകത്ത് ചാർജുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ. അപ്പം ഈ വണ്ടികളൊന്നും അത് കാരണം ശരിയായ ഭാഷയിൽ പ്രാക്ടിക്കലല്ല. അപ്പം അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇതിനെ യൂസ് ചെയ്യാറില്ല. ഇപ്പം എൻ്റെ കേസ് തന്നെ, ഞാൻ ഈ വണ്ടി 2014-15 എങ്ങാണ്ടാണ് ഫുൾ റീസ്റ്റോർ ചെയ്തത്. ആ വണ്ടി റീസ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും ഒന്നേ ഒന്ന് പ്ലേറ്റ് ചെയ്തതാണ്. പ്ലേറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് എല്ലാം പെർഫെക്റ്റാക്കി പക്കയാക്കി കൊണ്ട് ഞാൻ ദാ ആ കൂട്ടത്തി അങ്ങ് ഒതുക്കി വെച്ചിട്ട് ഈ വണ്ടി. അപ്പോൾ ക്യാമറയുടെ ബാറ്ററി ചത്തുപോയത് കൊണ്ടാണ് നമുക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് മുഴുവിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കഴിഞ്ഞ മാസം 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതാണ്. അതായത് പെട്രോൾ ആ സമയത്ത് എനിക്കൊന്ന് 80 രൂപ അടുപ്പിച്ച് 82-83 രൂപ ആയിരുന്നു ലിറ്ററിന്. അപ്പോൾ അത് ഞാൻ അടുപ്പിച്ചിട്ട് സാധാരണ ഞാനിത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഇതുവരെ മെയിനിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് RX-ൻ്റെ ഇപ്പോൾ പുതിയ ടൈപ്പ് വരുന്ന ഫിൽട്ടറാണ്.
ഓക്കെ ഇതിനകത്ത് കിടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ RX100ൻ്റെ പഴയ വലിയ ഫിൽറ്ററാണ് അപ്പോൾ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എൻ്റെ വീട് ഒരു കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് അപ്പോൾ ജംഗ്ഷനിൽ നിന്ന് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഏകദേശം 400 മീറ്റർ ആകുമ്പോൾ പെട്രോൾ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ വണ്ടി ഇടിക്കാൻ തുടങ്ങും ഇതിനകത്ത് ഞാൻ ജംഗ്ഷനിൽ നിന്ന് വണ്ടി ഓടിച്ച് എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് വണ്ടി ചെറുതായിട്ട് മിസ് ഫയർ ചെയ്ത് തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച ഈശ്വര പണി കിട്ടിയോ നോക്കിയപ്പോഴത്തേക്ക് പെട്രോൾ ഓഫായിരുന്നു അപ്പം അതൊന്ന് പിന്നെ ഏകദേശം ഇതിനകത്ത് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഒരു 100 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 100 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കണിയാപുരം വരെ പോയി പെട്രോൾ വഴി കറങ്ങി തിരിച്ചു വന്ന് ഒരു 3-4 ട്രിപ്പ് അങ്ങനെ പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ റൈഡ് വീഡിയോ അങ്ങനെയായിരുന്നു പിന്നെ മാത്രമല്ല ഓടിച്ചത് അത്യാവശ്യം കൈ കൊടുത്ത് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം കണിയാപുരത്ത് പോയി തിരിച്ചു വന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് ഇതിനെ ഓടിച്ച് ഏകദേശം കണിയാപുരം വരെ എത്തിച്ചിട്ട് അങ്ങേരും തിരിച്ചു വന്നു പിന്നെ ഞാനൊരു 3-4 പോത്തങ്കോട് ഓട്ടം ഓടി ഇതിനകത്ത് അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഇതുവരെ വണ്ടി റിസർവ് ആയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് എന്തായാലും നമ്മൾ അന്ന് 500 രൂപയ്ക്ക് അടിച്ച പെട്രോൾ മാത്രമല്ല പിന്നെ മറ്റേ RDയുടെ ഓറഞ്ച് RDയുടെ ടാങ്ക് MT ആക്കിയപ്പോഴത്തേക്ക് ഏകദേശം അന്ന് ഒരു ലിറ്റർ പെട്രോൾ ഇതിനകത്ത് എക്സ്ട്രാ ഒഴിച്ചായിരുന്നു അപ്പോൾ ഇതുവരെ വണ്ടി ഇത്രയും ഓടിക്കഴിഞ്ഞിട്ടും ഇത്രയും കൈ കൊടുത്ത് ഓടിച്ചിട്ടും ഏകദേശം മൈലേജ് അത്യാവശ്യമുണ്ട് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ മൈലേജ് നോക്കുന്ന ഒരാളല്ല കാര്യം വിഷമിക്കാൻ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സാധനം വിഷമമാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൈലേജ് ശ്രദ്ധിക്കാത്തത് പക്ഷേ ഇപ്പം എന്തായാലും ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവാണ് മൈലേജ് നന്നായിട്ടുള്ളത് പിന്നെ വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് പറക്കുന്നത് നല്ല കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ് ആ ഓരോ പുള്ളെടുക്കുന്നത് ഒരു രക്ഷയില്ല ഗിയർ ഷിഫ്റ്റ്സ് പ്രിസൈസ് ആണ് ഇതിനകത്ത് പക്ഷേ ഇതിനകത്ത് 2 പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഗിയറിൻ്റെ മില്ലിംഗ് ചിലപ്പോൾ സ്ലിപ്പാവും അപ്പോൾ അത് ഞാൻ പുതിയതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡ് വലിച്ചിളക്കാനുള്ള ഒരു മടി കൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലച്ചിൽ ഏകദേശം ഒരു 1.5 mm പ്ലേ ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യണം പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുപോയി ലേറ്റി കൊടുത്ത് ബ്രേക്ക് റെഡിയാക്കാൻ നോക്കി പക്ഷേ ബ്രേക്ക് റെഡി ആയിട്ടില്ല അപ്പോൾ ഇപ്പോഴും ചെറിയൊരു പിടുത്തമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറച്ച് ഓടുമ്പം റെഡിയാവണം ഫ്രണ്ട് ബ്രേക്ക് ഒരു രക്ഷയില്ല പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് വെച്ച് മാത്രമാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്നെങ്കിൽ തലയും കുത്തി വീഴാനുള്ള ചാൻസ് വളരെയധികമാണ് പണ്ട് അങ്ങനത്തെ ഒരു വീഴ്ചയിലാണ് ഞാൻ 4 ദിവസത്തേക്ക് ICU-യിലായിപ്പോയത് അപ്പം എന്ത് പറഞ്ഞാലും ഈ വണ്ടി ഇപ്പം ഒരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതായത് ജംഗ്ഷൻ വരെ പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇതിപ്പോൾ അല്ലെങ്കിൽ അത് RX100 ആയിരുന്നു ഒന്ന് എളുപ്പം 2 മൈലേജ് അപ്പം എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽസ് എല്ലാം ഫുൾ കണക്റ്റ് ചെയ്തിട്ടും വണ്ടി ബാറ്ററി ഇല്ലാതെ എല്ലാ ഇലക്ട്രിക്കൽസിനെയും പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതെന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു സംഭവമാണ് കാരണം പ്രത്യേകിച്ച് നമ്മളുടെ ഈ വിൻറ്റേജ് അല്ലെ 2-സ്ട്രോക്ക് വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ലോജിക്കലായിട്ടുള്ളൊരു കാര്യം നോക്കാറില്ല നമ്മളെല്ലാവരും കൂടെ പാഷൻ ഡ്രിവൺ ആണ് അപ്പം ഈ പാഷന് വേണ്ടി എത്ര പൈസ ഇറക്കുന്നതും നമുക്ക് ഒരു പ്രശ്നമല്ല അപ്പോൾ അങ്ങനെ പൈസ ഇറക്കുമ്പം ചിലപ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാറില്ല നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് 10 സാധനങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു 1-2 കിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഓടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഈ ഒരു CDI വാങ്ങിച്ചതിൽ അങ്ങേര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 2-3 കാര്യങ്ങളാണ് ലൈറ്റിങ്ങിൻ്റെ കാര്യം അങ്ങേര് പറഞ്ഞിരുന്നു പക്ഷെ അതേസമയം പുള്ളി ഒരിക്കലും BLR UBയുടെ ആ ഒരു ഓവറോൾ പൊട്ടൻഷ്യൽ എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അപ്പം അത് സത്യം പറഞ്ഞാൽ വളരെ സർപ്രൈസിംഗ് ആണ് സർപ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള കുറേ ആൾക്കാർക്ക് അത് ഒരു വലിയ ഷോക്കാണ് കാര്യം
ഈ ഒരു രീതിയിലെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നില്ല. ഒരൊറ്റ സി ഡി ഐ കിറ്റ് തരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ലെവലിൽ ബാറ്ററി ലെസ് ആയിട്ട് ഓടുന്ന. ഇപ്പം വളരെ പേര് കേട്ട ഒരുപാട് കിറ്റുകളുണ്ട്, അപ്പോൾ അതിനകത്തൊക്കെ ബാറ്ററി ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ കിറ്റടിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒന്ന്, ഏറ്റവും വലിയ കാര്യം ബാറ്ററി വേണ്ട, പിന്നെ രണ്ടാമത്തെ കാര്യം ബാറ്ററി ഇല്ലാതെ തന്നെ എല്ലാ സാധനവും പ്രവർത്തിപ്പിക്കും. അപ്പോൾ അതൊരു വലിയ സംഭവമാണ്. പിന്നെ എല്ലാത്തിനുപരി 2 വർഷം വാറണ്ടിയും. പിന്നെ ഇതൊന്നും കൂടാതെ പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യനാണ്. കാര്യം ഈ മിക്ക സാധനങ്ങളും നമ്മൾ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റെഡിയിലി അവൈലബിൾ ആയിരിക്കില്ല. ഈ പ്രാവശ്യം ലാസ്റ്റ് ബാച്ചാണ്, അല്ലെ അടുത്ത പ്രാവശ്യം തൊട്ട് ഇനി ഇത് മാനുഫാക്ചറിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടെ നിന്നെങ്കിലൊക്കെ പൈസ കടം വാങ്ങി നമ്മൾ പോയി വാങ്ങും. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഫിറ്റ് ചെയ്യാനായിട്ട് ഒരൊറ്റ സപ്പോർട്ടും ഇല്ല. നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ തലവേദനയാണ്. അങ്ങനെ ഒരു സാധനം ഞാൻ വരുത്തിയിട്ട് വീട്ടിൽ വന്ന് ഓൺ ചെയ്ത് നോക്കി സ്പാർക്ക് വരുന്നില്ല. ആ സാധനം തിരിച്ചയച്ചു കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു 5000 രൂപ അയച്ചു തന്നു കഴിഞ്ഞാൽ പുതിയ കിറ്റ് അയച്ചു തരാം, ഇത് നീ കത്തിച്ചു എന്ന്. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തെന്താ, എല്ലാം പറഞ്ഞ പോലെ അങ്ങ് കറക്റ്റായിട്ട് കണക്ട് ചെയ്തു. പ്ലഗിനകത്ത് സ്പാർക്ക് വരുന്നുണ്ടോ, അതായത് പ്ലഗ് അതിനകത്ത് കണക്ട് പോലും ചെയ്തിട്ടില്ല, വണ്ടി സ്റ്റാർട്ടായിട്ടില്ല, പ്ലഗ് എടുത്ത് സൈഡിൽ വെച്ചിട്ട് സ്പാർക്ക് ഉണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാധനം. അപ്പോൾ എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട്, അവരൊക്കെ ഈ പറയുന്ന ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സി ഡി ഐ കിറ്റ് വാങ്ങും, പിന്നെ അവസാനം ഇൻസ്റ്റലേഷന് വേണ്ടി ചില ആൾക്കാർ വരുന്ന എൻ്റെ അടുത്താണ്, വന്നിട്ട് ഡൗട്ട് ചോദിക്കും എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ പരമാവധി രീതിയിൽ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം എൻ്റെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നത് എൻ്റെ RX-Z, അതായത് RX-100 ഇപ്പുറത്ത് കിടക്കുകയാണ്, അതായത് ഫുൾ പുതച്ച് മൂടി അതിനെ വെച്ചിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഒരുപാട് നാളായി. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനകത്തിട്ടേക്കുന്ന കിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പേര് കേട്ട ഒരു ട്യൂണറിൻ്റെ കിറ്റാണ്. അപ്പോൾ ആ കിറ്റ് ഇട്ടിട്ട് ഇതുവരെ അത് മര്യാദയ്ക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നത്തിൻ്റെ പുറത്ത് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് RX-Z ഞാൻ അധികം ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. കൂടുതലും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു RX-100 ഫീലാണ് ഓടിക്കുമ്പോൾ, അതായത് നിമ്പിളാണ് ഭയങ്കരമായിട്ട്. അതായത് നമ്മളിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെട്ടിച്ച് ഇങ്ങോട്ട് വെട്ടിച്ച് നമ്മൾ കിടത്തി ചരിച്ച് അങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആവശ്യത്തിന് പവറുണ്ട്. പിന്നെ ഏറ്റവും ഉപരി ഭയങ്കര ഭീകരതയുള്ള ഒരു ഹോണും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കാണ് ഈ വണ്ടി കംപ്ലീറ്റ് ആയത്. അപ്പോൾ എന്തായാലും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോരുത്തരുടെ അടുത്തും പറയുകയാണ്, നിങ്ങൾക്ക് ഒരു RD 350 ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കിറ്റ് ഒന്ന് ലൈഫിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം ഒരിക്കലും ഞാൻ ഇതിപ്പം ഒരു 3-4 എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഈ സാധനം വാങ്ങിച്ചു, അവരെൻ്റെ അടുത്ത് കോൺസ്റ്റൻറ്റ് ടച്ചിലാണ്. അവരെല്ലാവർക്കും പോസിറ്റീവ് റിവ്യൂസ് മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച്, നെഗറ്റീവായിട്ട് ഒരാൾ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഈ ഒരു കിറ്റ് എന്ന് പറയുന്ന അത്രയ്ക്കും വെൽ ഡിസൈൻഡ് ആണ്, വെൽ മാനുഫാക്ചേർഡ് ആണ്, ടൈമിങ്ങൊക്കെ പക്കയാണ്, വേറെ ഒരു പ്രശ്നവുമില്ല ഈ സാധനത്തിന്. അപ്പം ഇങ്ങനെയായിരിക്കണം ഒരു സാധനം ഇറക്കുക. എന്നുവെച്ചാൽ ആൾക്കാർ ഇട്ട് കഴിഞ്ഞിട്ട് അവരങ്ങ് ഹാപ്പി ആവണം, അവർക്കല്ലാതെ വേറൊരു വികാരങ്ങളും മനസ്സിൽ തോന്നാൻ പാടില്ല. ഇനിയിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഒരുത്തൻ്റെ ബാറ്ററി ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അതാ അപ്പുറത്തെ പറമ്പിലെടുത്ത് എറിയാൻ പോയതായത്. കാരണം ബാറ്ററി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് അടിച്ചു വന്നത്. എൻ്റെ ഇതിനകത്ത് ഞാൻ ആമറോണിൻ്റെ ഒരു ബാറ്ററി വാങ്ങിച്ചു വെച്ച് 6 മാസത്തെ അടിച്ചു പോയി, പുതിയത് തന്ന് അതൊരു 1 വർഷം വരെ ഓടി, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് തന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ബാറ്ററി മാറിയിട്ട് മിക്കതും വാറണ്ടിയിലായിരുന്നു. ഇതുവരെ ബാറ്ററി ഇഷ്യൂ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലൈഡിൻ്റെ ഡിജിറ്റൽ കിറ്റ് വെച്ചപ്പോൾ എനിക്ക് ഞാൻ ഈ ബാറ്ററി വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒന്ന് കത്തിക്കാൻ ബാറ്ററി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. എന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കത്തിച്ച് അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് BLRUB അല്ലേ, അപ്പോൾ പിന്നെ ഇൻഡിക്കേറ്റർ കത്തിക്കാൻ എന്തിനാണ് നിങ്ങൾ ബാറ്ററി വയ്ക്കുന്നത്. അപ്പോൾ ഞാനും അല്ലെങ്കിൽ ശരിയാണല്ലോ. അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ അപ്പുറത്തോട്ട് പോയി, ഞാൻ ഇൻഡിക്കേറ്ററിൻ്റെ കൂട്ടത്തി ഇതിൻ്റെ എന്താ പറയട്ടെ
ഓണും കൂട കണക്ട് ചെയ്തു ഡ്യുവൽ ഓൺ റിലേ ഒക്കെ വെച്ച് നല്ല പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തു കണക്ട് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയത് അതായത് ഓൺ വർക്ക് ചെയ്യുന്നുണ്ട് ടെയിൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് പാർക്കിംഗ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓൺ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത്രയും ഒരു സാധനം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ഒരാൾ ഇത്രയും വിഷനോടെ ഈ ഒരു സാധനം ചെയ്ത് അതായത് പുള്ളി ഒരു കറക്റ്റ് ഒരു പ്രോബ്ലത്തിനെയാണ് അഡ്രസ്സ് ചെയ്തത് അല്ല ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല RD 350 ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പോയിൻറ്റ്സ് ബൈക്കിൽ നിങ്ങളിപ്പം രാത്രി യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾ ഹോണടിക്കുമെന്ന് നിങ്ങൾ മെൻ്റലി അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതലാണ് ഹോണടിയായി പോയെങ്കിൽ വണ്ടി വീട്ടിൽ എത്തത്തില്ല വഴിയിൽ വെച്ച് അത് അങ്ങ് നിൽക്കും അപ്പം അതൊക്കെയായിരുന്നു ഈ വണ്ടി ഫെയിലാവാനുള്ള കാരണം പക്ഷേ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക് ഇത് നന്നായിട്ട് പണിഞ്ഞ ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീലെന്ന് പറയുന്നത് വേറെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 BHP ഉള്ള ഒരു R1 നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ഒരു അതിനകത്ത് എന്താ പറയട്ടെ ഒന്നും തോന്നത്തില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയട്ടെ ഒരു KTM ഡ്യൂക്ക് അല്ലെങ്കിൽ ഒരു R6 ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യണേ R6 ആണ് കറക്റ്റ് കമ്പാരിസൺ KTM ഡ്യൂക്ക് പോലുമല്ല അപ്പോൾ R6 ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്ന് പറയുന്നത് അതിനെക്കാട്ടി എത്ര മാത്രം എത്ര ജനറേഷൻസ് മുന്നിലാണ് എന്നുവെച്ചാൽ ഇതിനകത്ത് ഓരോ സാധനങ്ങളും അത്രയ്ക്കും വെൽ ഡിസൈൻഡാണ് പക്ഷേ ഇപ്പം ഞാൻ ഇതിനെയും അതിനെയും വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺ ചെയ്യാം എന്തായാലും നമ്മൾ ട്രാക്ക് വിട്ട് പോകുന്നില്ല അപ്പോൾ ഇപ്പം എൻ്റെ ഈ വണ്ടിയിലുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് സ്ലൈഡ് കാർബറേറ്റേഴ്സ് ഉണ്ട് അലൈഡിൻ്റെ ലേറ്റസ്റ്റ് ഡിജിറ്റൽ CDI ഉണ്ട് രണ്ട് ഫോം ഫിൽറ്റേഴ്സ് ഉണ്ട് അത് ഡ്യുവൽ സ്റ്റേജ് ആയിരുന്നു അതിൻ്റെ ഒരു സ്റ്റേജ് ഞാൻ ഇളക്കി കളഞ്ഞ് സിംഗിൾ സ്റ്റേജ് ആക്കിയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് പെർഫെക്റ്റ് റൈഡിംഗ് ആണ് ബ്രേക്സ് ഫ്രണ്ട് ഡിസ്കാണ് റിയർ വെസ്റയുടെ ഡ്രം ബ്രേക്സ് ആണ് കാർബൺ കെവ്ലാർ ബ്രേക്സ് ആണ് അതായത് ആ ബ്രേക്സിന് തന്നെ ഉണ്ട് ഏകദേശം 4500 രൂപ അത്രയ്ക്കും ക്വാളിറ്റി കൂടിയ സാധനമാണത് ഇനിയിപ്പം ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഇത് ബോക്സറിൻ്റെ എങ്ങാണ്ട് ഹെഡ്ലൈറ്റാണ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പലവരും ചോദിച്ചു എൻ്റെ അടുത്ത് ഇത് പൾസർ 220 മാസ്റ്റർ സിലിണ്ടറാണ് ഈ സാധനം ഞാൻ മാറ്റാൻ പോവുകയാണ് മിക്കവാറും മറ്റേ റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും മാസ്റ്റർ സിലിണ്ടറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെന്തായാലും നോക്കണം ഈ കിൽ സ്വിച്ച് നമ്മൾ USPEC കിട്ടുവാണെങ്കിൽ അത് ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കണം അതാണ് ആഗ്രഹം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തൽക്കാലം എനിക്ക് ഒന്ന് ഇതിനെടുത്ത് ഞാൻ പെയിൻറ് ചെയ്യും എന്തായാലും പിന്നെ ഇതിനകത്ത് പ്ലേറ്റിംഗ് അല്ലാതെ വേറെ പണിയൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു RD വരുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു RD ആവണമെങ്കിൽ ഫ്രണ്ടും ബാക്കും മഡ്ഗാർഡും സ്റ്റെയിൻലെസ് സ്റ്റീലാവണം റിംസ് രണ്ടും അലുമിനിയം ആവണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പം അത്യാവശ്യമൊന്നുമല്ല നമുക്കത് കാലക്രമേണ അത് ചെയ്യാം പിന്നെ 4 reflectors വാങ്ങിച്ചു വയ്ക്കണം അപ്പോൾ അത് അടുത്തതാണ് അപ്പോൾ നാളെ എന്തായാലും ഇതിനെയും കൊണ്ട് ഞാൻ സിറ്റിയിൽ പോവുകയാണ് ഫ്രണ്ടിലെ മഡ്ഗാർഡൊന്ന് ശരിയാക്കാൻ വേണ്ടി അപ്പം ഇത് ശരിയാക്കി കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതും സൈലൻസേഴ്സൊക്കെ പ്ലേറ്റിങ്ങിന് കൊടുക്കാൻ അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരുപാട് നീണ്ടുപോയിന്നറിയാം ഞാൻ ഉദ്ദേശിച്ച ജസ്റ്റ് ഇതിൻ്റെ ലൈറ്റിംഗ് ക്വാളിറ്റി കാണിക്കാനാണ് പക്ഷേ ഓവറോൾ ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജസും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയില്ലെങ്കിൽ അതെനിക്കൊരു വലിയൊരു എന്താ പറയട്ടെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളത് നഷ്ടപ്പെടുന്നത് നിങ്ങളിത് എന്തായാലും വാങ്ങിച്ചൊന്ന് അനുഭവിച്ച് നോക്കണം അത് അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പം അതോടെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് കാണാം ഗുഡ് നൈറ്റ്